പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാവാലത്തിൻ്റെ നാടൻ ചേലയെ നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. അതിനപ്പുറമാണ് ഇതിൻ്റെ സൗന്ദര്യം. പച്ചപ്പ് കലർന്ന നാട്ടുവഴികളും പഴമയുടെ സൗന്ദര്യം വരുന്ന മാടക്കടകളും ഒക്കെ കാവാലത്തെ കാഴ്ചകളാണ്. കാവാലത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് ഊളിയിട്ട് പോകാം. മലയാളികൾക്ക് അങ്ങനെ അത്ര വേഗം മറക്കാൻ പറ്റാത്തൊരിടമാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യപ്പെട്ട സ്ഥലമാണ്. വെനീസിലെ വ്യാപാരി, ആമേൻ, ആയിരപ്പറ തുടങ്ങി ഒരു പിടി ചിത്രങ്ങൾ ഈ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നാടൻ ജയിലിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. ഒരു കാലത്ത് കോട്ടയം, ആലപ്പുഴ ജില്ലകളുടെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ കാണുന്ന പ്രദേശം. ഓരോ കടകൾക്കും 100 വർഷത്തിലധികം പഴക്കം. എന്നാൽ അപ്പുറത്തൊരു പാലം വന്നപ്പോൾ ഇക്കരയാകെ നാട്ടുകാർ കൈയൊഴിഞ്ഞു. ഇവിടെ നേരത്തെ വെള്ളിപ്പിടുത്തം ഇവിടെ ആയിരുന്നു സിറ്റി. ഇവിടെ ഇവിടെ വന്നേ എങ്ങോട്ടും പോകാൻ പോകുള്ളൂ, എവിടെ പോകണേലും. ഇപ്പോൾ റോഡ് വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം അടച്ചത്, എല്ലാം കടയായിരുന്നു. എല്ലാം എവിടെ പോകണേലും ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ വരണം. അങ്ങനെ ഇവിടെ ഒരു സ്ഥലമായിരുന്നു. വയലും കായലും പഴമ നിറയുന്ന കെട്ടിടങ്ങളും അങ്ങനെ സിനിമാക്കാരുടെ ഭാഗ്യ ലൊക്കേഷനായി ഇവിടത്തെ മാറ്റി. മമ്മൂട്ടി മുതൽ വിജയ് സേതുപതി വരെ കാവാലത്തിൻ്റെ ഭാഗ്യം അറിഞ്ഞവരാണ്. ഒരു 3-4 സിനിമയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മഞ്ജു വാര്യര്, നസീറെ, പിന്നെ സത്യനെ, മമ്മൂട്ടി, ഇവരെല്ലാം ഇവിടെ വന്ന് അഭിനയിച്ചിട്ടുള്ളത്. കായൽ ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതയാണ് ഇവിടം തുറന്നിടുന്നത്. ചരിത്രവും പ്രകൃതിയും സമന്വയിക്കുന്ന അപൂർവ കാഴ്ച. സാധ്യതയുണ്ട്, പക്ഷേ എന്നാലും അടിപൊളി. ഇത് തൊട്ടപ്പുറത്ത് റിസോർട്ടുണ്ട്, അത് സായിപ്പന്മാരൊന്നും എല്ലാവരും തങ്ങുന്നില്ല. വില കല്യാണമോ മറ്റുള്ള ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ചടങ്ങായിട്ട് നടത്താൻ പറ്റുന്ന സ്ഥലമായിട്ട് മാത്രമേ ഇപ്പോൾ അതിനെ കാണുന്നുള്ളൂ. കുട്ടനാടെന്നാൽ പാടവും ഹൗസ് ബോട്ട് യാത്രയും മാത്രമല്ലെന്ന് സഞ്ചാരികളോട് വിളിച്ചു പറയുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പറഞ്ഞറിയുന്നതിലും നല്ലത് കവാലത്തെ കാഴ്ചകളൊക്കെ കണ്ടറിയുന്നതാണ്. അപ്പോൾ കോട്ടയത്ത് നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ആലപ്പുഴയിൽ നിന്ന് കുറച്ചധികം ദൂരമുണ്ട്, ഒരു 10-30 കിലോമീറ്റർ ഉണ്ട്. ബോട്ടൊക്കെ കയറി വലിയ സന്തോഷത്തോട് ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വേണേൽ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. സിനിമ ഷൂട്ടിംഗ് നടന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ധൈര്യമായി ഇങ്ങോട്ടേക്ക് വരാം. കവാലത്ത് നിന്ന് ഷിബിൻ വിഷ്ണു, വിഷ്ണു സുരേഷ്, 24. കണ്ട പ്രേക്ഷകർ തോന്നിക്കാണില്ലേ കവാലത്തേക്ക് ഒന്ന് പോകാൻ? നിങ്ങൾ ഒരിക്കലും പോകുക.